Corona Pidil Adiva Jagradiode Karigiana Keralam. Keralatil Pala Pagatun in the Pravasiglai Alkar Madagi Virunda, either a Samstanangal in the Namada Alagal Keralatri Madagi Virunda. Our Elaver Mana Korchu the Vasam, other Degadisham aided the Vasam, our quarantine Kajan Shisham, Strava Parishanake, Ashbatri Lake Matum Pogata Sahachiri Mana, Namada Samstanata, Ipulnilavilada. Idubole, Matta Samstanangal, other the Chennail in them, Bombay in them, Delhi in them, Keralatri Madangi Vana, Chilla, Malayalical, aided in the Butimutuana, Ipulkarma News in England. Report Chianola. Kanya, Kurcha the Vasangal Kumunpa, Delhi in them, Bombay in them, Kerala Teleke Madangetia, Kerala Samstana Tulla, Malayalical, Adi the 8 the Vasam, Avrude Vidigal, Quarantine Karigunda. Idrisham, Adata 8 the Vasam, Quarantine Karina in Mumbaita, Adata Avrude Jilligal Lula, General Hospital, other the main Ashapatrigal Chenas, Rava Parishodana, Iverkanata and the Iton. Itrathil, Patran theta Jililithia, either some Stanangal in the Netia, Chilla, Malayalical, in the Patran theta Adurula, General Hospital, Etagundai, our Kerala. 8 മണിക്കാണ് അവിടെ എത്താൻ നിർദ്ദേശം ലഭിച്ചിരുന്നത് ഇതനുസരിച്ച് അവിടെ എത്തിയവർ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവിടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ 7 മണിക്കൂറുകളിൽ ഇവരെ ആശുപത്രി അധികൃതർ പരിശോധനകൾക്കായിട്ട് വിളിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് സമൂഹ വ്യാപനം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ആശുപത്രി അധികൃതർ തന്നെ ഒരുക്കി കൊടുക്കുന്ന കാഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് പലരും ഇതിൽ പ്രതിഷേധിച്ച് വിഷമം അറിയിച്ചുകൊണ്ട് കർമ്മ ന്യൂസിൽ വിളിക്കുകയുണ്ടായി ഇവരാണെങ്കിൽ രാവിലെ 9 മണിക്ക് വരാൻ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു നമ്മൾ ഒരു രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളെ ഒരു റൂമിലാക്കിയിട്ട് ഇതുവരെ ഡോക്ടറോ മറ്റുള്ളവരോ തിരിഞ്ഞു നോക്കുകയും ചെയ്തിട്ടില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുക വേറെ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഇല്ല അപ്പൊ നിങ്ങളോട് വരണമെന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ വന്നവരാണ് സമയം തന്നിട്ട് ഞങ്ങൾ 10 മണിക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുതരാം 10 മണിക്ക് ഞങ്ങളോട് എത്തി 10 മണിക്ക് ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് ഇതിനകത്ത് ഞങ്ങളോട് ഇവരാണെങ്കിൽ എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞോളിക്കുക എന്താ സംഭവം അറിയത്തില്ല ഡോക്ടർ വരെ വന്നിട്ടില്ല മണി രണ്ടായി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ റൂമിനകത്താക്കി ഇരിക്കും ഇവിടെ ഓക്കെ ഇത് നിങ്ങൾ നാട്ടിലേക്ക് വന്ന എന്നാണ് വന്ന് കേരളത്തിലേക്ക് വന്നത് നാട്ടിലേക്ക് വന്നിട്ട് ഒരാഴ്ച ഹോം ക്വാറന്റൈൻ ആയിരുന്നു ഞങ്ങൾ 7 ദിവസം കഴിഞ്ഞു ഞങ്ങളുടെ എന്റെ 8 വർഷമായി 7 ദിവസം കഴിഞ്ഞിരുന്നു 8 ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ സർവം പരിശോധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സർവം പരിശോധിക്കാനാണ് വന്നത് അതെ 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 കർമ്മ ന്യൂസുമായി ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ചോദിച്ചറിഞ്ഞു ജനങ്ങളുടെ പരാതിയെ തുടർന്ന് കർമ്മ ന്യൂസിന്റെ പ്രതിനിധി കളക്ടറേറ്റിൽ വിവരം അറിയിച്ചു അപ്പോൾ കളക്ടർ സ്ഥലത്തില്ല എന്ന മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അദ്ദേഹം പമ്പയിലാണ് പ്രത്യേകിച്ച് ഒന്നും അവർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് തുടർന്ന് ഞങ്ങളുടെ പ്രതിനിധി DMOയെ വിവരം അറിയിക്കുകയുണ്ടായി അദ്ദേഹം ആ സമയത്ത് പ്രതികരിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് താമസം വരുന്നത് ഇത് മൊബൈൽ ഒരു ആപ്ലിക്കേഷൻ പോർട്ടൽ ആയത് അപ്പൊ ആ കമ്പ്യൂട്ടർ എൻട്രി എല്ലാം വരുത്തി ഇവരുടെ ഓരോരുത്തരുടെയും നമ്പറൊക്കെ ഒബ്റ്റെയിൻ ചെയ്ത് അത് ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഒപ്പിച്ച് അങ്ങനെയൊക്കെ അത് എടുക്കാൻ പറ്റത്തുള്ളൂ ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് ഇവർക്ക് ഇത്രയും പേർക്കും 8 മണി 9 മണി 10 മണി എന്ന് കൊടുത്തിട്ട് 2 മണിയായിട്ടും 8 മണിക്കാരെ വിളിച്ചിട്ടില്ല ഇതിപ്പോ കുറെ ദിവസമായിട്ട് ചെയ്യുന്നതാണല്ലോ ഇപ്പൊ ഈ കുട്ടികൾ ഉൾപ്പെടെ അവർ ഭക്ഷണം പോലും കഴിക്കാൻ വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയം കാര്യം ഇവര് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും വന്നവരാണ് ഏറ്റവും കൂടുതൽ ഹോട്ട്സ്പോട്ട് ഏരിയയിൽ നിന്ന് വന്നവർ ഇത്രയും ദിവസം ഒരു ക്വാറന്റൈൻ വീട്ടിലാണ് അവർ വീട്ടിൽ നിന്ന് കാർ പിടിച്ചും മറ്റും ഇപ്പൊ ആശുപത്രി വന്നിരിക്കുന്നു ആശുപത്രി 2 മണിയായി അപ്പൊ 2 മണിയായപ്പോഴാണ് അവര് ഇതുവരെയും വിളിക്കുന്നില്ല എന്ന് ഒന്നുകൂടെ അത് നോക്കിയിട്ടേ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകം ടൈം വെച്ചിട്ട് വിളിക്കാം ഇപ്പൊ നമുക്ക് ആൾക്കാർ കൂടിയില്ലേ നേരത്തെ 30 പേരൊക്കെ ഉള്ളായിരുന്നു ഇപ്പൊ ആ സ്ഥലത്ത് 50 പേര് വരുന്നുണ്ട് അത് അതിന്റെ ഒരു പ്രശ്നമാണ് നമ്മളത് നോക്കാം ഒന്നുകൂടെ സോർട്ട് ഔട്ട് ചെയ്യാൻ ഇപ്പൊ എല്ലാരും സൂപ്രണ്ടുമാരെ വിളിച്ച് സൂപ്രണ്ടുമാരെല്ലാം എന്റെ മുന്നിലുണ്ട് അതിനുശേഷം MP ആന്റോ ആന്റണിയും MLA ചിറ്റേം ഗോപകുമാറും ബന്ധപ്പെട്ടതിന് ശേഷമാണ് ആശുപത്രി അധികൃതർ ഓരോരുത്തരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കാൻ തന്നെ തുടങ്ങിയത് ഇത്തരം കെടുകാര്യസ്ഥത ആശുപത്രികളിൽ തന്നെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാരോട് ജാഗ്രത പാലിക്കണം നിയന്ത്രണങ്ങൾ പാലിക്കണം എന്ന് അവകാശപ്പെടുന്നത് അവസാനം കൂടുതൽ ഇത് സമൂഹ വ്യാപനത്തിലേക്ക് ചെന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അത് ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്താനുള്ള ഒരു കാരണമായി മാറുകയും ചെയ്യും ആദ്യം നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് ഉത്തരവാദിത്വം നടത്തേണ്ടത് നമ്മുടെ സ്വന്തം ഇടങ്ങളിൽ തന്നെയാണ് അതായത് ആശുപത്രി അധികൃതർ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യാവുന്നത് ചെയ്യണം ഇവരെ ഒരുമിച്ച് അവിടെ എത്താതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ആശുപത്രി അധികൃതർ നടത്തേണ്ടിയിരുന്നത് 8 മണിക്ക് തന്നെ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് അവിടെ എത്തിക്കാതെ ഇവർക്കെല്ലാം ഓരോ സമയം കൊടുത്ത് എത്തിക്കാമായിരുന്നു അങ്ങനെ ഒരു കെടുകാര്യസ്ഥതയാണ് ഇപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ഒരു സ്ഥലത്തെ കാര്യം മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെയാണെങ്കിൽ സമൂഹ വ്യാപനം ഉണ്ടാകാൻ അധിക കാലതാമസമൊന്നും വേണ്ട എന്തായാലും കൂടുതൽ ജാഗ്രത ഇക്കാര്യത്തിൽ വേണ്ടത് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്